ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ മാച്ച് എന്നായിരുന്നു ഏഷ്യാകപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾ മത്സരം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ശ്രീലങ്ക 50 റൺസിന് ഓൾ ഔട്ടാവുന്ന ഒരു തലയിൽ കൈവച്ചിരിക്കുന്ന ശ്രീലങ്കൻ ആരാധകൻ്റെ തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സ്ക്രീനിലൂടെ കണ്ടത്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ശ്രീലങ്ക തുടക്കം തന്നെ പാളി. അവരുടെ കളി വൈകിയാണ് തുടങ്ങിയെങ്കിലും, മഴ മൂലം കളി വൈകിയാണ് തുടങ്ങിയെങ്കിലും ശ്രീലങ്കയുടെ ഫസ്റ്റ് ബാറ്റിംഗ് ഇന്നിങ്സ് ഇറങ്ങിയപ്പോൾ തന്നെ അവരുടെ മോശം പ്രകടനങ്ങളായിരുന്നു തുടക്കം തന്നെ. പിന്നീട് ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടി മൂന്നാമത്തെ ഓവറിൽ സിറാജ് വന്നു. സിറാജ് പട്ടപ്പെട്ട വിക്കറ്റുകൾ, ഒരു ഓവറിൽ 4 വിക്കറ്റ് അടക്കം മൊത്തം സിറാജ് 6 വിക്കറ്റാണ് പിഴുതെറിഞ്ഞത്. ശ്രീലങ്കയുടെ മുട്ടുകുത്തിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സിറാജിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്, ഒരു കിടിലൻ ബോളിംഗ് പ്രകടനം. അതുപോലെ തന്നെ ഹർദീപ് പാണ്ഡ്യ ആയാലും 3 വിക്കറ്റ് സ്വന്തമാക്കി, ബുംറ 1 വിക്കറ്റ്. അങ്ങനെ മൊത്തം 16-ാമത്തെ ഓവറിൽ ശ്രീലങ്കയുടെ മുട്ടു ഒടിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ബോളിംഗ് നിര കാഴ്ചവെച്ചത്. 50 റൺസിന് ഓൾ ഔട്ടായി ശ്രീലങ്ക. സിറാജിൻ്റെ മെയിൻ ഓവറുകളാണ്, 4 വിക്കറ്റാണ് ഒരു ഓവറിൽ അദ്ദേഹം സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ 3, ബുംറ 1 വിക്കറ്റും വീതം സ്വന്തമാക്കി. അവരുടെ ബാറ്റിംഗ് നിരയിൽ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരു 50 റൺസ് മാത്രമാണ് ഫൈനൽ മത്സരം, ഏഷ്യാകപ്പിൻ്റെ ഫൈനൽ മത്സരത്തിനകത്ത് എടുക്കാൻ സാധിച്ചത്. ശ്രീലങ്കൻ ആരാധകർ തലയിൽ കൈവച്ചാണ് ഈ ഒരു മത്സരം കണ്ടുകൊണ്ടിരുന്നത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങി ഇന്ത്യക്ക് നിസ്സാരമായിരുന്നു റൺവേട്ട. അതുപോലെ തന്നെ ഇഷാൻ കിഷനും ഗില്ലും ഇറങ്ങി 23-ഉം 27-ഉം റൺസും എടുത്ത് ഇന്ത്യയെ കളി ജയിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കിടിലൻ മത്സരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും 50 റൺസ് മാത്രം അകലെ കൈവിട്ട് കളഞ്ഞു ശ്രീലങ്ക. അത്രയുമാണ് ശ്രീലങ്കയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഫൈനൽ മത്സരം കളിക്കാൻ. ഇന്ത്യക്ക് ഈ അനായാസ വിജയം സ്വന്തമാക്കി ഇന്ത്യ ജയിക്കുന്ന കാഴ്ച. ഏഷ്യാകപ്പിൻ്റെ 8-ാമത്തെ വിജയമാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കിയത്. ഈ ശ്രീലങ്കയെ തോൽപ്പിച്ചതോടുകൂടി ശ്രീലങ്കയ്ക്ക് നാണം കെട്ട ഒരു തോൽവി തന്നെയായി പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു മത്സരം. അപ്പോൾ ഏഷ്യാകപ്പിൻ്റെ 16-ാമത്തെ സീസൺ ഇന്ത്യ സ്വന്തമാക്കി. 8-ാമത്തെ വിജയമാണ് ഏഷ്യാകപ്പിൻ്റെ ഇന്ത്യയുടെ. അപ്പോൾ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ കാണാം. ബൈ.